ആദാബ്. സല്ലിവൻ എന്ന ഹെലൻ കല്ലർ എന്ന പാഠഭാഗത്തിലെ അടുത്ത പേജ്. സല്ലിവനെ മുജെ ബഹുത്ത് പ്യാർ ദിയ ഉസ്കേ ആനേ സേ മേരി സിന്ദഗി ഹി ബദൽ ഗൈ ഓർ മേരെ ഖ്വാബോ കേ സോറി അടുത്ത പേജ്. ഇസ് വക്ത് മ്യൂസിക് കെ ആലാജ് ഗവയോ കെ ഗലെ ഔർ ലബ് പർ ചോനെ സേ ഗീത്സ് ഔർ മ്യൂസിക് കെ ആലാത്ത് മേം ഭി മുജെ തർബിയത് മിലി ലബ് കെ ഹർക്കാത്ത് വ സകനാത്ത് സേ ഇസ്ഹാറെ ഖയാൽ കർണേ മേം ഭി മുജ്മേം സറാസി കാബിലിയത്ത് പൈദ ഹോ ഗൈ അഡാരഹ് സൗ ഇക്കാനവേ മേം മൈനെ ഏക്ക് ചോട്ടി കഹാനി ദി ഫ്രോസ്റ്റ് കിങ് ബ്രൈലി റസ്മുൽ ഖത്ത് മേം ലിഖി. ഇസ് വക്ത് ഈ സമയത്ത് മ്യൂസിക്ക് ആലാത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് മ്യൂസിക്ക് മ്യൂസിക് സെ മുത്താലിക് ആലാത്ത് ആലത്ത് ക ജമ്മ് സംഗീതോപകരണങ്ങൾ ഗവയോ കെ ഗലെ ഗവയ ഗാനേ വാലെ ഗായകരുടെ ഗല ഗല കഴുത്ത് ഔർ ലബ് പർ ചൂനേസെ ലബ് ലിപ്സ് ചുണ്ട് ചൂന സ്പർശിക്കുക ചൂനേസെ ഗീത്സ് ഔർ മ്യൂസ് ഗീത് ഗീതം ഔർ മ്യൂസിക്കേ ആലാത്ത് മെമ്പി സംഗീതോപകരണങ്ങളിലും മുജേ തർബിയത്ത് മിലി എനിക്ക് തർബിയത്ത് ലഭിച്ചു തർബിയത്ത് ട്രെയിനിങ്. അപ്പോൾ ഈ സമയത്ത് സംഗീതോപകരണങ്ങൾ പിന്നെ ഗായകരുടെ കഴുത്ത് അവരുടെ ചുണ്ട് എന്നിവ തൊട്ട് നോക്കിയിട്ട് ഗീതങ്ങളും സംഗീതോപകരണങ്ങളും മനസ്സിലാക്കാൻ ഉള്ള പരിശീലനം എനിക്ക് ലഭിച്ചു. ഇസ് വക്ത് മ്യൂസിക് കെ ആലാദ് ഗവയോ കെ ഗലെ ഔർ ലബ് പർ ചൂനെ സേ ഗീത് ഔർ മ്യൂസിക് കെ ആലാത്ത് മേം ബി മുജെ തർബിയത്ത് മിലി ലബ് കെ ഹർക്കാത്ത് വ സകനാത്ത് സേ ഇസ്ഹാറെ ഹയാൽ ഖയാൽ കർണേ മേം ബി മുജ്മേം സറാസി കാബിലിയത്ത് പൈതഹുകൈ ലബ് കെ ഹർക്കാത്ത് ചുണ്ടിൻ്റെ ചലനങ്ങൾ ഹർക്കാത്ത് മൂമെൻറ്റ്സ് സക്കനാത്ത് അതിൻ്റെ നിശ്ചലാവസ്ഥയും സേ ഇസ്ഹാറെ ഖയാൽ കർണേ മേം ഇവകളിൽ നിന്നും ആശയവിനിമയം നടത്തുന്നതിൽ മുജ്മേം എനിക്ക് സറാസി അല്പം സറാ സറാസി വളരെ കുറച്ച് എന്നർത്ഥം കാബിലിയത്ത് യോഗ്യത പൈതാഹുകൈ ഉണ്ടായി. അഡാരസോ ഇക്കാനവേ 1891 മൈനെ ഞാൻ ഏക്ക് ചോട്ടി കഹാനി ഒരു ചെറിയ കഥ ദി ഫ്രോസ്റ്റ് കിങ് എന്നാണ് ആ കഥയുടെ പേര് ബ്രൈലി റസ്മുൽ ഖത്തുമേ ലിഖി ബ്രൈലി റസ്മുൽ ഖത്തിൽ എഴുതി ബ്രൈലി ലിപിയെ എഴുതി. ഇസ് വക്ത് മ്യൂസിക് കെ ആലാത് ഗവയോ കെ ഗലെ ഔർ ലബ് പർ ചൂനെ സെ ഗീത്സ് ഔർ മ്യൂസിക് കെ ആലാത്ത് മേ ബി മുജേ തർബിയത്ത് മിലി ലബ് കെ ഹറക്കാത്ത് വ സക്കനാത്ത് സെ ഇസ്ഹാറെ ഖയാൽ കർണേ മേം ഭി മുജ്മേം സറാസി കാബിലിയത്ത് പൈതാഹുകൈ അഡാരസോ ഇഖാനവേ മേം മൈനെ എക്ക് ഛോട്ടി കഹാനി ദി ഫ്രോസ്റ്റ് കിങ് ബ്രൈലി റസ്മുൽ ഖത്ത് മേം ലിഖി അഡാരസോ തരാനവേ മേം വാഷിംഗ്ടൺ ഗൈ വഹാം പർ മുന്നക്കിത് ഏക്ക് ആലമി മേലെ മേം ഹിസ്സാലിയ അഡാരസോ ഛയാനവേ മേം കേംബ്രിഡ്ജ് സ്കൂൾ മേം മേരാ ദാഖില ഹോഗയ എ മേരെ ബച്ചപ്പൻ കി ഖ്വാഹിഷ് തി ഉസ്കേ ബാദ് കിതാബേ മേരി ദോസ്ത് ബൻ ഗൈ 1893 വാഷിംഗ്ടണിൽ പോയി ഗൈ വഹാം അവിടെ പർ മുൻ അക്കിത് കണ്ടക്റ്റഡ് നടത്തപ്പെട്ട ഏക്ക് ആലമി മേലെ മേം ഒരു ലോക മേളയിൽ മേള ഉത്സവം ഹിസ്സാലിയ പങ്കെടുത്തു ഹിസ്സാലന പങ്കെടുക്കുക ഹിസ്സാലിയ പങ്കെടുത്തു. അഡാരസോ ചയാനവേ മേം 1896 കേംബ്രിഡ്ജ് സ്കൂൾ മേം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ മേര ദാഖില ഹോഗയ എനിക്ക് അഡ്മിഷൻ ലഭിച്ചു ഏ മേരെ ബച്ച്പൻ കി ഖ്വാഹിസ്തി ഇത് എൻ്റെ കുട്ടിക്കാലത്തെയുള്ള ആഗ്രഹമായിരുന്നു ബച്ച്പൻ കുട്ടിക്കാലം. ഉസ്കേ ബാദ് കിതാബേ മേരി ദോസ്ത് ബൻ ഗൈ അതിനുശേഷം പുസ്തകങ്ങൾ കിതാബ് കിതാബേ മേരി ദോസ്ത് ബൻ ഗൈ എൻ്റെ സുഹൃത്തുക്കളായി മാറി. അഡാരസോ തരാനവേ മേം വാഷിംഗ്ടൺ ഗൈ
വഹം പർ മുൻ അക്കിതേക്ക് ആലമി മേലെ മേ ഹിസ്സറിയ 1896 മേ കേംബ്രിഡ്ജ് സ്കൂൾ മേ മേരാ ദാഖില ഹോഗയ മേരെ ബച്പൻ കി ഖ്വാഹിഷ് തി ഉസ്കെ ബാദ് കിതാബെ മേരി ദോസ്ത് ബൻ ഗയി അന്ധോ കേ ലിയെ മേരി ഖിദ്മത്ത് ബഹുത് അഹം മാനി ഗയി മേരി അപ്നി ഖിദ്മത്ത് ഔർ അദബി കാർനാമോ കേ ലിയെ അമ്രീക്കാ ഔർ യൂഗോസ്ലാവിയ കി സർക്കാരോ നേ മുജേ ബഹുത് സേ ഇനാമാത് സേ നവാസ ദുഃഖ് ഔർ ദർദ് സഹനെ വാലേ അപ്പാഹിജ് ലോഗോ കി തരഫ് സർക്കാർ കി തവജ്ജുഹ് ദിലാനേ കേ ലിയെ മൈനെ മുഖ്തലിഫ് മുമാലിക് കാ ദൗരാ കിയ 1960 മേം ഹിന്ദുസ്ഥാൻ കാ ഭി ദൗരാ കിയ വസീരെ അഴസം ജവഹർലാൽ നെഹ്റു സേ മുലാഖാത് കി ഔർ ഗുസാരിഷ് കി കെ ഹിന്ദുസ്ഥാനി സർക്കാർ കോ ഭി അന്ധേ ബഹിരേ ഗൂംഗേ ജൈസേ കംസൂരോം ഔർ ബച്ചോ കേ ലിയെ കുച്ച് തർക്കിയാത്തി പ്രോഗ്രാമോം ഔർ താവൻ കാ ഇന്തിസാം കരേ മേരി ദർഖാസ്ത് ഹിന്ദുസ്ഥാനി സർക്കാരിനെ ഖബൂൽ കർലി അന്തോ കേ ലിയെ അന്തർക്ക് വേണ്ടി മേരി ഖിദ്മാത്ത് എൻ്റെ സേവനങ്ങൾ ഖിദ്മത്ത് ഖിദ്മാത്ത് ബഹുത്ത് അഹം മാനിയെ വളരെ പ്രധാനപ്പെട്ടതായി അംഗീകരിക്കപ്പെട്ടു അഹം ഇമ്പോർട്ടൻ്റ് മാനേജാന അംഗീകരിക്കപ്പെടുക മേരി അപ്പനെ ഖിദ്മാത്ത് തൻ്റെ സ്വന്തം സേവനങ്ങളും ആർ അദബി കാർനാമോ കേ ലിയെ സാഹിത്യ പ്രവർത്തനങ്ങൾക്കും വേണ്ടി അദബി ലിറ്ററൽ കാർനാമോ വർക്ക്സ് കാർനാമ കാർനാമയും കാർനാമോ കേ ലിയെ അമ്രീക്ക ഓർ യൂഗോസ്ലോവിയക്ക് അമേരിക്കയിലെയും യൂഗോസ്ലോവിയയിലെയും സർക്കാറൊന്നെ സർക്കാറുകൾ സർക്കാർ സർക്കാരെയും സർക്കാറോം മുജേ ബഹുത്ത് സേ ഇനാമാത്ത് സേ നവാസ എന്നെ വളരെയധികം ആദരവുകൾ കൊണ്ട് ഇനാമാത്ത് അവാർഡ്സ് നവാസ ആദരിച്ചു ദുഃഖ് ഔർ ദർദ് സഹനേവാലെ ദുഃഖവും വേദനയും ദർദ് വേദന സഹനേവാലെ സഹിക്കുന്ന അപ്പാഹിജ് ലോകോം കി തരഫ് അപ്പാഹിജ് ഹാൻഡിക്കേപ്പ്ഡ് ഹാൻഡിക്കേപ്പ്ഡ് ആയിട്ടുള്ള പ്യൂപ്പിൾ ലോക പ്യൂപ്പിൾ കി തരഫ് അവരുടെ നേരെ സർക്കാർ കി തവജ്ജുഹ് ദിലാനേ കെ ലിയെ സർക്കാരിൻ്റെ ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടി തവജ്ജുഹ് ധ്യാൻ ശ്രദ്ധ ദിലാന കൊണ്ടുവരിക മൈനെ മുഖ്തലിഫ് മുമാലിക് കാ ദൗരാക്കിയ ഞാൻ വ്യത്യസ്ത രാജ്യങ്ങളിൽ സന്ദർശിച്ചു മുൽക്ക് മുമാലിക് മുഖ്തലിഫ് ഡിഫറൻറ്റ് ദൗരാക്കിയ സന്ദർശിച്ചു 1880 മേം 1960 ഹിന്ദുസ്ഥാൻ കാബി ദൗരാക്കിയ ഇന്ത്യയും സന്ദർശിച്ചു വസീറെ ആസം അന്ന് ഇന്ത്യയിലെ പ്രധാനമന്ത്രി വസീറെ ആസം പ്രൈം മിനിസ്റ്റർ വസീറെ അഹല ചീഫ് മിനിസ്റ്റർ വസീറെ തഹലീം എഡ്യൂക്കേഷൻ മിനിസ്റ്റർ വസീറെ സിഹത്ത് ആരോഗ്യമന്ത്രി ഹെൽത്ത് മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റുസെ മുലാഖാത്ത് കി അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവുമായി ഒരു കൂടിക്കാഴ്ച ഇൻ്റർവ്യൂ നടത്തി മുലാഖാത്ത് ഇൻ്റർവ്യൂ അവർ ഗുസാരിഷ് കി എന്നിട്ട് അവരോട് അഭ്യർത്ഥിച്ചു ഗുസാരിഷ് കർണ അപ്ലൈഡ് കെ ഹിന്ദുസ്ഥാനി സർക്കാർ കോ ബി അന്തേ ഇന്ത്യൻ സർക്കാരിനെ ഇന്ത്യൻ സർക്കാരിനും ഇന്ത്യ ഗവൺമെൻറ്റിനും ബി അവർക്കും അന്തേ ബഹരെ അവർ ഗൂംഗെ അന്ധരും ബധിരരും മൂകരുമായ ജയ്സെ കംസോറും അവർ ബച്ചോം കെലിയെ അത്തരത്തിലുള്ള കംസൂർ ദുർബലർ കംസൂർ കംസൂരെ കംസൂരം അവർ ബച്ചോം കെലിയെ കുട്ടികൾക്കും വേണ്ടി കുറച്ച് തർക്കിയാത്തി പ്രോഗ്രാമം കുറച്ച് പുരോഗമന പ്രവർത്തനങ്ങൾ തർക്കി ഡെവലപ്മെൻറ്റ് തർക്കിയാത്തി പ്രോഗ്രാം ഡെവലപ്മെൻ്റൽ പ്രോഗ്രാം അവർ താവൂൻക ഇന്തിസാം കരെ താവൻ സഹായം സഹായത്തിനുമുള്ള ഇന്തിസാം കരെ ഇന്തിസാം ഏർപ്പാടുകൾ ചെയ്യണമെന്ന് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചു മേരി ദർഖാസ്ത് ഹിന്ദുസ്ഥാനി സർക്കാരിനെ കബൂൽ കർലി എൻ്റെ അപേക്ഷ ദർഖാസ്ത് ഹിന്ദുസ്ഥാനി സർക്കാരിനെ ഇന്ത്യൻ സർക്കാർ ഇന്ത്യൻ ഗവൺമെൻറ് കബൂൽ കർലി അംഗീകരിച്ചു അന്തോം ഖേ ലിയെ മേരി ഖിദ്മത്ത് ബഹുത് അഹം മാനിയെ മേരി അപ്പനി ഖിദ്മത്ത് ഔർ അദബി കാർനാമോ കേ ലിയെ അമ്രീക്ക ഔർ യൂഗോസ്ലോവിയക്ക് സർക്കാർ ഒന്നെ മുജേ ബഹുത് സേ ഇനാമത്ത് സേ നവാസ ദുഃഖ ഔർ ദർദ് സഹനേ വാലേ അപ്പാഹിജ് ലോകം ഈ തരഫ് സർക്കാർക്ക് തവജ്ജുഹ് ദിലാനേ കേ ലിയെ മൈനെ മുഖ്തലിഫ് മമാലിക് കാ ദൗരാക്കിയ 1980 മേം ഹിന്ദുസ്ഥാൻ കാ ഭി ദൗരാക്കിയ വസീറെ ആസം ജവഹർലാൽ നെഹ്റു സേ മുലാഖാത്ത് കിയെ ഔർ ഗുസാരിഷ് കി കെ ഹിന്ദുസ്ഥാനി സർക്കാർ കോ ഭി അന്തേ ബഹരെ ഗൂംഗേ ജൈസേ കംസൂരോം ഔർ ബച്ചോം കെ ലിയെ കുച്ച് തർക്കിയാത്തി പ്രോഗ്രാമോം ഔർ താവൻ കാ ഇന്തിസാം കരെ മേരി ദർഖാസ്ത് ഹിന്ദുസ്ഥാനി സർക്കാരിനെ കബൂൽ കർ ലി
താഴെ ഫറഹംഗ്. അതിൽ കുറച്ച് പുതിയ വേർഡ്സാണ് കൊടുത്തത്. മുബത്തലാഹോന ടു ഇൻവോൾവ് അകപ്പെടുക, ഗോങ്കി ഡംബ് സംസാരശേഷിയില്ലാത്ത, ബഹിരി ഡഫ്, ബധിര ബൈനായി സൈറ്റ് കാഴ്ച, മുഹസബ് കൾച്ചേർഡ് ലുത്ത് ഫന്തോസി എൻജോയ്മെൻ്റ് റസ്മുൽ ഹത്ത് സ്ക്രിപ്റ്റ് ലിപി മുൻ അക്കിതകർണ ടു കണ്ടക്ട് നടത്തുക, അപ്പാഹിജ് ഹാൻഡിക്കേപ്പ്ഡ് മുവാവനത്ത് കോപ്പറേഷൻ, കൂവത്തെ ഗോയായി ബോലിനേക്ക് കാബിലിയത്ത് സംസാരിക്കാനുള്ള കഴിവ്. അതിൻ്റെ താഴെ ഹെലൻ കല്ലറെക്കുറിച്ചുള്ള ഒരു നോട്ടാണ് കൊടുത്തത്. ഹെലൻ കല്ലർ അഡാരസോ അസീസെ ഉന്നീസോ ഉൻസട്ട് ഏക്ക് ഐ സി ഹാത്തൂൻ ഗുസരിഹെ ജിനോനി അപ്പനി നാ ബൈനായിക്ക് അന്തേരമേം ബി ദുന്യാക്കോ റോഷ്നി ദേത്തി രഹി അന്തി ബഹരിയ ഓർ ഗുങ്കി ഹോനേക്ക് ബാവജൂദ് അപ്പനി കോശിഷ് ഓർ മെഹനത്ത് സേലിക്കിന പഠന ഓർ ബോൽന സീക്ഷു കീത്തി. ഹെലൻ കല്ലർ ഒരു ഇസി ഹാത്തൂൻ, ഹാത്തൂൻ എന്ന് വെച്ചാൽ വനിത, ഗുസരിഹെ കഴിഞ്ഞു പോയ, ജിനോനെ അപ്പനി നാബൈനായി, നാബൈനായി കാഴ്ചയില്ലായ്മ അന്താഹോന കെ അന്തേരേമേം അതിൻ്റെ ഇരുട്ടിലും ദുന്യാക്കോ റോഷ്നി ദേത്തിരഹി ലോകത്തിന് വെളിച്ചം നൽകിക്കൊണ്ടിരുന്നു, റോഷ്നി വെളിച്ചം. അന്തിബഹരിയർ ഗോങ്കി ഹോനെ കെ ബാവജൂദ് ഇതൊക്കെ ആയിട്ടും കെ ബാവജൂദ് ഇൻസ്പൈറ്റ് ഓഫ് അപ്പനി കോശിഷ് ഓർ മഹനത്ത് സേലിക്കന തൻ്റെ പരിശ്രമവും അധ്വാനവും കോശിഷ് ഓർ മെഹനത്ത് അതിൽ നിന്നും ലിഖിന പഠന ഓർ ബോലന എഴുതാനും വായിക്കാനും സംസാരിക്കാനും സീക്ഷിച്ചു കീർത്തി പഠിച്ചെടുത്തിരുന്നു. ഉൻകി സിന്ദഗി ബിൽഹുസോ സന്ദേ ബഹരി ഓർ ഗൂങ്കെ അഫ്രാദ് കെലിയേക്ക് മഷ്അല രാഹബൻഹി അവളുടെ ജീവിതം ബിൽഹുസൂസ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അന്തരും ബഹദുരരും മൂകരുമായ അഫ്രാദ് വ്യക്തികൾക്ക് വേണ്ടി ഫർദ് അഫ്രാദ് ഏക്ക് മഷ്അല രാഹബനി ഒരു ദീപശികയായി മാറി വെളിച്ചം. ഈ മസ്മോൻ, ഈ ഒരു മസ്മോൻ ഹെലൻ കല്ലർക്ക് ആബ്ബീത്തി, ഹെലൻ കല്ലറിൻ്റെ ആബ്ബീത്തിയായ ആബ്ബീത്തി എന്ന് വെച്ചാൽ ഓട്ടോബയോഗ്രഫി. ദി സ്റ്റോറി ഓഫ് മൈ ലൈഫ് സേ മഹൂസ് ഹെ, ദി സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്നതിൽ നിന്നും എടുക്കപ്പെട്ടതാണ് മഹൂസ് അഹ്സ് മഹൂസ്. ഏ കിതാബ് ദുന്യാക്ക് അഹം സുബാനോമേൻ തർജുമാക്കി ഗൈ ഹെ, ഈ കിതാബ് ഈ പുസ്തകം ദുന്യാക്ക് ലോകത്തിലെ അഹം സുബാനോമേൻ പ്രധാനപ്പെട്ട ഭാഷകളിൽ തർജുമാക്കി ഗൈ ഹെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഹെലൻ കല്ലറെക്കുറിച്ച് ചോദിച്ചാൽ എഴുതാൻ ഈ വരികൾ മതിയാകും. പിന്നെ ഹെലൻ കല്ലറുടെ ആബ്ബീത്തിയാണ് സ്റ്റോറി ഓഫ് മൈ ലൈഫ്, അത് ഓർമ്മിച്ച് വെക്കുക. അതിനുശേഷം അതിൽ സർഗർമിയം എക്സസൈസസ്, ഹെലൻ കല്ലറിനെ അപ്പനി സിന്ദഗിക്ക് ചന്ദ് അഹം തജുർബാത്ത് ബയാൻ കിയേ ഹെ, ഹെലൻ കല്ലർ തൻ്റെ ജീവിതത്തിലെ ചില പ്രധാനപ്പെട്ട അനുഭവങ്ങൾ വിവരിച്ചിരിക്കുന്നു. ആപ്കി സിന്ദഗി മേം ബി, നിങ്ങളുടെ ജീവിതത്തിലും കൈ തജുർബാത്ത് ഹുയേ ഹോങ്കെ, ധാരാളം അനുഭവങ്ങളുണ്ടാകാം, കൊയ്യേക്ക് അഹം തജുർബ ബയാൻ കീജിയെ, ഏതെങ്കിലും ഒരു അനുഭവം വിവരിക്കുക എന്നാണ്. അപ്പം നിങ്ങളുടെ ഏതെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും അനുഭവങ്ങൾ എഴുതി വെക്കുക, അത് ഉറുദുവിൽ എഴുതിയിട്ടോ മലയാളത്തിൽ എഴുതിയിട്ടോ എനിക്ക് അയച്ചു തന്നാൽ വേണ്ട കരശൻ ചെയ്തു തരും. അഗർ ആപ്കോ കിസി പ്രോഗ്രാം മേ ശരിക്ക് ഹോക്കർ അപ്പന താറുഫ് ആപ് കരാനേക്ക മൗക്കെ മിൽ ജായത്തോ കൈസെ താറുഫ് കരായി, നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ട് ശരിക്ക് ഹോക്കർ അപ്പന താറുഫ് സ്വന്തം ഇൻട്രൊഡക്ഷൻ ആപ്പ് കരാനേക്ക മൗക്ക മിൽ ജായത്തോ, സ്വയം നടത്താനുള്ള അവസരം കിട്ടിയാൽ, അതായത് നിങ്ങളെ പരിചയപ്പെടുത്താനുള്ള അവസരം ഉണ്ടായാൽ, കൈസെ താറുഫ് കരായെങ്കിൽ നിങ്ങളെ എങ്ങനെയാണ് പരിചയപ്പെടുത്തുക, അപ്പം നിങ്ങളുടെ വിവരങ്ങളൊക്കെ എഴുതിയിട്ട് പറയുവാനാണ്. നിങ്ങൾ എഴുതി നോക്കുക, സ്വന്തം എഴുതാൻ പറ്റുന്നതാണ്. ഇനി ആവശ്യമുണ്ടെങ്കിൽ എഴുതി വെച്ചാൽ എൻ്റെ കരശം ചെയ്തു തരും. ഹെലൻ കല്ലറിനെ അപ്പനി സിന്ദഗി കംസൂർ ലോകോങ്കി ഹിതമാത്ത് കേലിയ സിർഫ് കർദീത്തി, ഹെലൻ കല്ലർ തൻ്റെ ജീവിതം ബലഹീനരായ ആളുകളുടെ സേവനത്തിന് വേണ്ടിയാണ് ചിലവാക്കിയത്. ഐസെ കിസി ദൂസരി ശക്സിയത്തൊക്കെ ബാരേമേ മാലൂമാത്ത് ഫറാഹം കർക്ക് നോട്ട് തയ്യാർക്കിജിയ, ഇതുപോലെ മറ്റുള്ളവരുടെ ജീവിതത്തിന് മറ്റുള്ളവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഏതെങ്കിലും ആളുകളുടെ വിവരങ്ങൾ ശേഖരിച്ച് എഴുതാനാണ്. കുറേ ആൾക്കാരങ്ങൾക്കറിയാം, അതർ തെരേസ ഇതുപോലെയൊക്കെയുള്ള ആളുകളുടെ
നിങ്ങൾക്കറിയുന്ന വിവരങ്ങൾ എഴുതി വെക്കുക, സ്വയം നോട്ട് തയ്യാറാക്കുക, ആവശ്യമുള്ള സഹായം ചെയ്യും. ഇനി ഹെലൻ കല്ലർ കി ജിന്ദഗിക്കോ സ്വൻവാർ നേമേ മുസ്കി ഉസ്താനിക്ക ബട ഹാത്തരഹായെ സീതര ആപ്കോ ബി കൈ അസ്ഹാസ്യ മദത് മിലി ഹോഗി ഐസിയേക്ക് ശഹസത്ത് സഹസ്യത്ത് പർ മുഖ്തസർ നോട്ടിരിക്കുക. ഹെലൻ കല്ലറുടെ ജീവിതം ഇങ്ങനെ സുവർണമാക്കി തീർക്കുന്നതിൽ തൻ്റെ അധ്യാപികയുടെ പങ്ക് വളരെ വലുതാണ്. അതുപോലെ നിങ്ങൾക്കും ഏതെങ്കിലും വ്യക്തികളിൽ നിന്ന് സഹായം ലഭിച്ചിരിക്കും. അത്തരം ഏതെങ്കിലും വ്യക്തികളെക്കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കുക. ഇനി അതിന് അടുത്ത ഭാഗം ഫിഇൽ ഫാഇൽ ഔർ മഫ്ഊൽ എന്നതാണ്. ഫിഇൽ എന്നാൽ ക്രിയ, ഫാഇൽ ആ ക്രിയ ചെയ്യുന്ന ആൾ, മഫ്ഊൽ ക്രിയ ആരിലാണോ എത്തിച്ചേരുന്നത് അയാൾ. അതിനൊരു ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്. ആനി സെല്ലിവനെ ഹെലൻ കല്ലർക്കോ പ്യാർ ദിയ, ആനി സെല്ലിവൻ ഹെലൻ കല്ലറെ സ്നേഹിച്ചു. അപ്പോൾ ആനി സെല്ലിവൻ എന്നത് ഫായിലാണ്, സ്നേഹിച്ച ആൾ. ഹെലൻ കല്ലർ മഫ്ഊലാണ്, സ്നേഹിക്കപ്പെടുന്ന ആൾ, ഒബ്ജക്റ്റ്. പ്യാർ ദിയ എന്നത് ഫേല്, ക്രിയ. മാം ബാപ്പക്കോ മുജെ താലീം ദിലാനേക്ക ബേഹദ് ഷൗക്കുഹുവ, മാതാപിതാക്കൾക്ക് എന്നെ പഠിപ്പിക്കാൻ അങ്ങേയറ്റം താല്പര്യമുണ്ടായി. അപ്പം ഉണ്ടായത് ക്രിയയാണ് ഷൗക്കുഹുവ. ഫായിൽ ആർ തലീം ദിലാനേക്ക ബേഹദ് ഷൗക്ക് ഹുവ, ഇവിടെ ഉണ്ടായത് ഷൗക്ക് താല്പര്യമാണ്. ഇപ്പോൾ ഷൗക്കാണ് ഫായിൽ, ഹുവ എന്നത് ഫേലാണ്, ഉണ്ടായി. മാം ബാപ്പക്കോ മാതാപിതാക്കൾക്ക്, മുജേ തലീം ഷൗക്ക് ഹുവ, മാം ബാപ്പക്കോ മുജേ തലീം ദിലാനേക്ക ബേഹദ് ഷൗക്ക് ഹുവ. അവിടെ ഫിയലാണ് വരുന്നത്, ഷൗക്ക് ഹുവ ഫാ അല്ല, ഷൗക്ക് ഫായില്, ഹുവ ഫിയൽ. പിന്നെ മഫൂൽ അതിൽ ശരിക്ക് വരുന്നില്ല, താല്പര്യമുണ്ടായി എന്ന് പറയുമ്പോൾ അതിനൊരു മഫൂൽ ഉണ്ടാവില്ല. ഇനി ഡോക്ടർ ഗ്രഹാംബലിനെ ഹെലൻ കല്ലർക്കുവേക്ക് മുഅല്ലിമാക്കിയ സുപ്രദ് കർദിയ, ഡോക്ടർ ഗ്രഹാംബൽ മുഅല്ലിമ ഹെലൻ കല്ലറിനെ ഒരു അധ്യാപികയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഏൽപ്പിച്ചു കൊടുത്തതാരാണ്? ഡോക്ടർ ഗ്രഹാംബലാണ്, ഇപ്പം ഫായിലാണ്. ഏൽപ്പിച്ചു കൊടുത്തു സുപ്രദ് കർദിയ, അത് ഫേല്. പിന്നെ ആരെയാണ് ഏൽപ്പിച്ചു കൊടുത്തത്? ഹെലൻ കല്ലറെ, അത് ഫായിൽ. അപ്പോൾ ഒരു പ്രവൃത്തിക്ക് ഫേല് എന്നും അത് ചെയ്യുന്ന ആൾക്ക് ഫായിൽ എന്നും അതിൻ്റെ ഫലം അനുഭവിക്കുന്ന ആൾക്ക് മഫൂല എന്നും പറയും. അപ്പം മൈനെ ഉറുദു പടായ, ഞാൻ ഉറുദു പഠിപ്പിച്ചു. അപ്പം ഞാൻ ഫായിലാണ്, ഉറുദു മഫൂലാണ്, പടായ പഠിപ്പിച്ചു. ആപ്പിനെ ഉറുദു പട, നിങ്ങൾ ഉറുദു പഠിച്ചു. അവിടെ ആപ്പ് ഫായിലാണ്, ഉറുദു മഫൂലാണ്, പിന്നെ പഠിച്ചു എന്നത് ഫിയലാണ്. ഇങ്ങനെ കുറേ സെൻറ്റൻസുകൾ നോക്കി കണ്ടെത്തിയിട്ട് ഫിയലും ഫായിലും മഫൂലും മനസ്സിലാക്കി വെക്കുക. ഒക്കെ എക്സാമിന് ചോദിക്കുന്ന ഭാഗങ്ങളാണ്. ഇപ്പോൾ ഏതെങ്കിലും ഫിയലോ ഫായിലോ ഒരു സെൻറ്റൻസ് തന്നിട്ട് അതിൽ നിന്ന് ഫിയല്, ഫായില്, മഫൂല എന്നിവ വേർതിരിച്ച് എഴുതാൻ വേണ്ടി പറയുക. അങ്ങനെയാണ് സാധാരണ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പം ഫിയൽ എന്നാൽ ക്രിയയാണ്, ഫായില് അത് ചെയ്യുന്ന ആൾ, മഫൂല ചെയ്യപ്പെടുന്ന ആൾ. ഞങ്ങളുടെ പാഠഭാഗത്തു നിന്നും അതുപോലെ ഞങ്ങൾ വായിച്ച ഭാഗങ്ങളിൽ നിന്നൊക്കെ ധാരാളം സെൻറ്റൻസുകൾ കണ്ടെത്തിയിട്ട് അതിൽ ഫിയലും ഫായിലും മഫൂലുകളും തിരിച്ചറിയാൻ ശ്രമിക്കുക. എങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.